എൻഫോഴ്സ്മെന്റ് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ 7 ദിവസം കസ്റ്റഡിയിൽ. കേസിൽ 5-ാം പ്രതിയാണ് ശിവശങ്കർ എന്ന എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ ഇഡി അറിയിച്ചു. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നും തെറ്റായ മറുപടികളും നൽകുന്നുവെന്ന എൻഫോഴ്സ്മെന്റ് കോടതിയിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 വരെ ചോദ്യം ചെയ്യാൻ കോടതി അനുമതി നൽകി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വിശ്രമം അനുവദിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ചികിത്സയിലിരിക്കെ അറസ്റ്റ് ചെയ്തെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും മാജിസ്ട്രേറ്റിനോട് ശിവശങ്കർ പരാതിപ്പെട്ടു. ചോദ്യം ചെയ്യൽ തടസ്സപ്പെടാതെ ചികിത്സ തുടരാമെന്ന് കോടതി പറഞ്ഞു. വിശദമായി ചോദ്യം ചെയ്യാൻ 14 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് ഇഡി ആവശ്യപ്പെട്ടത്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും സജോ ദേവസിയും ചേരും. ആദ്യം സഹിൻ ആന്റണിയിലേക്ക്. സഹിൻ ശിവശങ്കറിനെ പ്രിൻസിപ്പൽ സെഷൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഇപ്പോഴും കോടതി നടപടികൾ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. 7 ദിവസത്തേക്ക് ഇഡിയുടെ കസ്റ്റഡിയിലും വിട്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യലൊക്കെ വരും ദിവസങ്ങളിൽ നടക്കുകയും ചെയ്യും. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനുശു, തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികൾക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായം ചെയ്ത കേസിൽ 5-ാം പ്രതിയാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ. ശിവശങ്കറിനെ രാവിലെ 10:40 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയത്. 14 ദിവസത്തേക്കായിരുന്നു ശിവശങ്കറിനെ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 7 ദിവസത്തേക്ക് മാത്രമാണ് ശിവശങ്കറിനെ കോടതി കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നതും. തനിക്ക് ചില പരാതികൾ പറയാനുണ്ടെന്ന് ശിവശങ്കർ കോടതിയെ അറിയിക്കുകയായിരുന്നു. 2 കാരണങ്ങളായിരുന്നു അദ്ദേഹം പരാതിയായി ചൂണ്ടിക്കാട്ടിയത്. ഒന്ന്, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ടെന്ന് അദ്ദേഹം കോടതിയിൽ അറിയിച്ചിരുന്നു. ഗുരുതരമായ നടുവേദനയുണ്ട്. 2.5 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി ഇരിക്കാൻ കഴിയില്ല. എന്നാൽ അന്വേഷണ സംഘം തന്നോട് പെരുമാറുന്നത് അത്തരത്തിലല്ല. ഇക്കാര്യം താൻ പലപ്പോഴും ബോധിപ്പിച്ചിരുന്നതാണ്. പല ഘട്ടങ്ങളിലായി 106 മണിക്കൂറിലധികം തന്നെ ചോദ്യം ചെയ്തതാണ്. അന്വേഷണത്തോട് നല്ല രീതിയിൽ സഹകരിച്ചിരുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്ന ഒരാളാണ് താനെന്നും ശിവശങ്കർ കോടതി അറിയിച്ചിരുന്നു. മറ്റൊന്ന്, ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറിച്ച് തന്നെയാണ് ശിവശങ്കർ നേരിട്ട് കോടതിയിൽ പരാതി പറഞ്ഞത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരെയോ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഫോണിൽ വിളിക്കുന്നു. അതിനുശേഷം തുടർച്ചയായി വീണ്ടും തന്നെ ചോദ്യം ചെയ്യുകയാണ്. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നോട് പെരുമാറുന്നത് ശരിയായ രീതിയിലല്ല എന്നുള്ളത് തന്നെയായിരുന്നു ശിവശങ്കർ കോടതിയെ അറിയിച്ചത്. തുടർച്ചയായി തന്നെ ചോദ്യം ചെയ്യുന്നത് തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 14 ദിവസത്തേക്ക് തുടർച്ചയായി ചികിത്സ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നതാണ്. എന്നാൽ 9-ാം ദിവസം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർബന്ധിച്ച് തന്നെ കൂട്ടിക്കൊണ്ടുവന്നതാണെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയോട് പറഞ്ഞത് ശിവശങ്കർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, പരിമിതമായ മറുപടികൾ മാത്രമേ പലപ്പോഴും പറയുന്നുള്ളൂ. ആ മറുപടികളെല്ലാം തന്നെ തെറ്റായ മറുപടികളാണ് നൽകുന്നത്. മാത്രമല്ല, സുപ്രധാനമായ പല ചോദ്യങ്ങൾക്കും അദ്ദേഹം മൗനം പാലിക്കുന്നു എന്നുള്ളതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ ചൂണ്ടിക്കാണിച്ചു. കൂടാതെ അന്വേഷണത്തോട് സഹകരിക്കാത്തത് മാത്രമല്ല, ഭക്ഷണം കഴിക്കാൻ പോലും ശിവശങ്കർ തയ്യാറാകുന്നില്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറയുകയുണ്ടായി. ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്തിയ ശേഷമാണ് കോടതി ശിവശങ്കറിനെ 7 ദിവസത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. ചില ഉപാധികളും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് രാവിലെ 9 മണി മുതൽ സഹിൻ, അത് തന്നെയാണ് ശിവശങ്കറിനെ കസ്റ്റഡിയിൽ വിടുമ്പോൾ 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുമ്പോൾ ഈ ചികിത്സ അടക്കം ആവശ്യമെങ്കിൽ നൽകണം. ഈ 9 മുതൽ 6 വരെ ചോദ്യം ചെയ്യാവൂ. അതുപോലെ തന്നെ തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ചോദ്യം ചെയ്ത് ഇത്തരം നിബന്ധനകളുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറെ ചികിത്സ വൈദ്യസഹായം ആയുർവേദ ചികിത്സ സഹായം ആവശ്യമെങ്കിൽ നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇക്കാര്യങ്ങളാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. അല്പനേരം മുൻപ് ശിവശങ്കറിന്റെ അഭിഭാഷകൻ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം ഇറങ്ങി വന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞത് ശിവശങ്കറിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, ആവശ്യമെങ്കിൽ ശിവശങ്കറിനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുമെന്നാണ്. എന്തായാലും ശിവശങ്കറിനെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കോടതിയിൽ നിന്നും ഇറക്കിയിട്ടില്ല. അല്പനേരത്തിനുള്ളിൽ തന്നെ ഈ നടപടികൾ പൂർത്തിയാകുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അൻഷു, ശരി. സഹിൻ ആന്റണിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി സജോ ദേവസി കൂടി ചേരുന്നുണ്ട്. ഇ ഡി ഓഫീസിന് മുന്നിൽ നിന്നാണ് സജോ ദേവസി ചേരുന്നത്. സജോ, പ്രധാനമായും അറിയേണ്ടത് 7 ദിവസത്തേക്കാണ് ശിവശങ്കറിനെ ഇഡിയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യലടക്കം 7 ദിവസങ്ങളിലും തുടർച്ചയായി ചോദ്യം ചെയ്യുകയും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. ഇനിയും കസ്റ്റംസിന്റെ നീക്കം എന്താണ് എന്നതടക്കം നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ എന്താണ്? അൻസു, ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ആവശ്യപ്പെട്ട അത്രയും ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കസ്റ്റഡി ലഭ്യമായില്ലെങ്കിൽ കൂടിയും
തുടർച്ചയായി 7 ദിവസം ഇനി ചോദ്യം ചെയ്യൽ സാധ്യമാകും എന്നതാണ്. അതിൽ ഈ ഉപാധികളും ഇടവേളയും ഒക്കെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്നത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ഇ ഡി മുന്നോട്ട് വച്ചിരുന്നു. ഇ ഡി വളരെ സുപ്രധാനമായ വാദങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നില്ല എങ്കിൽ കൂടിയും നേരത്തെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുറ്റസമ്മതാ മൊഴി തന്നെയാണ്. അതായത് ഇടപെടൽ നടത്തി എന്നൊരു പ്രധാനപ്പെട്ട കാര്യം ശിവശങ്കർ 15-ാം തീയതി നൽകിയ മൊഴിയിൽ സമ്മതിച്ചു എന്നതാണ് ഇ ഡിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതേ അറസ്റ്റ് മെമ്മോയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 21-ഓളം മറ്റ് കൺസൈൻമെൻറ്റുകളും വന്നിട്ടുണ്ട്. ആ കാര്യത്തിലെ പങ്കുകൂടി അന്വേഷിക്കേണ്ടി വരും. അതായത് വളരെ ആഴത്തിലുള്ള ഗൗരവ സ്വഭാവത്തിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഈ ചോദ്യം ചെയ്യലിനോടൊപ്പം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്ന കാര്യം കൂടി കണ്ടറിയേണ്ടതുണ്ട്. അതായത് തിരുവനന്തപുരത്തടക്കം എത്തിച്ച് തെളിവെടുപ്പിലേക്ക് മറ്റും പോകുമോ എന്ന കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇടപെടൽ, അതായത് ശിവശങ്കറിൻ്റെ സാമ്പത്തിക സ്വപ്നയുടെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ നിയന്ത്രിച്ചത്, അതിൽ ആകാംക്ഷയോടുകൂടി ഇടപെട്ടത്, അതിനെല്ലാം മേൽനോട്ടം വഹിച്ചത് ശിവശങ്കറാണ്. അത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് വേണുഗോപാൽ വഴി ഇക്കാര്യത്തിൽ ആകെ മേൽനോട്ടം ശിവശങ്കർ വഹിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വാദമായും ഇ ഡി പറയുന്നത്. ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത തേടേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. മറ്റൊന്ന്, ഈ 2019 മുതൽ 2020 വരെയുള്ള ഈ ഒരു വർഷ കാലയളവിനിടെ നടന്ന 21-ഓളം കള്ളക്കടത്തുകൾ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇ ഡി പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ കാര്യത്തിൽ ശിവശങ്കറിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ആരായാൻ കഴിയും? അതിന് ഈ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ്, അദ്ദേഹം നടത്തിയിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടുത്തിയായിരിക്കും അദ്ദേഹത്തോട് വിശദാംശങ്ങൾ നൽകുക. അതിൽ അദ്ദേഹത്തിന് തൃപ്തികരമായ മറുപടി നൽകേണ്ടി വരും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഈ കാര്യത്തിൽ സ്വർണ്ണക്കടത്തുമായി കള്ളപ്പണം വെളുപ്പിക്കൽ എന്നൊരു കാര്യത്തിൽ മാത്രമാണ് ഇ ഡിയുടെ അന്വേഷണം നിൽക്കുന്നത്. സമാന്തരമായി തന്നെ കസ്റ്റംസ് കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നുവെങ്കിൽ കൂടിയും അത് വിജയിക്കാതെ പോയിട്ടുണ്ട്. കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും ശിവശങ്കർ വിളിച്ചു എന്നൊരു കാര്യം കസ്റ്റംസ് തന്നെ ഇതുവരെ എവിടെയും പറയാത്തൊരു വാദം ഇ ഡി പറയുന്നുണ്ട് എന്നതാണ്. പക്ഷേ ശിവശങ്കറിൻ്റെ അറസ്റ്റ് കസ്റ്റംസും രേഖപ്പെടുത്തുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇനിയിപ്പോൾ ഈ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിന് ശേഷം വീണ്ടും ഇ ഡി ആവശ്യപ്പെടുന്നില്ലെങ്കിൽ മറ്റൊരു പ്രത്യേക അപേക്ഷ നൽകി മാത്രമായിരിക്കും അതിലേക്ക് കസ്റ്റംസിന് കടക്കാൻ കഴിയുക. പക്ഷേ കസ്റ്റംസിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കസ്റ്റംസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട തെളിവുകൾ അത് സ്വർണ്ണക്കടത്തിലാകുമോ അതല്ല ഡോളർ കടത്തുമായി ബന്ധപ്പെട്ടൊരു കേസ് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിലാകുമോ എന്ന കാര്യത്തിലും നമുക്ക് സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. അക്കാര്യത്തിലും കസ്റ്റംസ് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. സ്വർണ്ണക്കടത്ത് കേസ് കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്, പിന്നീടാണ് ഈ ഡോളർ കടത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കാര്യത്തിൽ ശിവശങ്കറെ നേരത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തതാണ് കസ്റ്റംസ്. ആ കാര്യത്തിലായിരിക്കുമോ അറസ്റ്റ് ഉണ്ടാവുക. അതല്ല നേരിട്ട് സ്വർണ്ണക്കടത്തിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന തെളിവുകൾ ഇതിനകം കസ്റ്റംസ് ശേഖരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ആകാംക്ഷ നിൽക്കുന്നുണ്ട്. ആ കാര്യത്തിലും വ്യക്തത വരാനിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയേണ്ടത്. പക്ഷേ ഇ ഡി എന്നത് PMLA Act, അതായത് കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് ഇ ഡിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തന്നെ സ്വപ്ന ബാങ്ക് ലോക്കറുകളിൽ വിവിധ തിരുവനന്തപുരത്തെ 2 ബാങ്ക് ലോക്കറുകളിലായി സൂക്ഷിച്ചിരുന്ന 1 കോടിയോളം രൂപയാണ് ശിവശങ്കറുടെ സഹായത്തോടുകൂടി വെളുപ്പിക്കാൻ ശ്രമം നടന്നത് എന്നൊരു കണ്ടെത്തലാണ്. ആ കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകേണ്ടി വരും. ഒപ്പം ഈ ഡിജിറ്റൽ തെളിവുകളും ഒപ്പം ഈ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൂടി വിളിച്ചു വരുത്തിയും ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ശ്രമം ഇ ഡി നടത്തുന്നുണ്ട്. ഇത് പൂർത്തിയായതിന് ശേഷമായിരിക്കും കസ്റ്റംസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക എന്നതാണ്. ഏതായാലും സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയ അന്വേഷണ ഏജൻസികൾ ഒരു മുതിർന്ന IAS ഓഫീസറെ അറസ്റ്റ് ചെയ്യുന്ന അസാധാരണമായൊരു സാഹചര്യമുണ്ട്. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഏതായാലും നിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് അന്വേഷണ ഏജൻസികളുടെ നിർണായകമായ നീക്കങ്ങൾ. ശരി സജോ, വ്യക്തമാണ്. എൻഫോഴ്സ്മെന്റ് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ 7 ദിവസത്തേക്ക് IED കസ്റ്റഡിയിലാണ്. കേസിൽ 5-ാം പ്രതിയാണ് ശിവശങ്കർ എന്ന പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ED അറിയിച്ചു. വിവരങ്ങളാണ് സജോ ദേവസിയും സഹിൻ ആന്റണിയും കൊച്ചിയിൽ നിന്നും നൽകിയത്.